हलो फ्रेंड्स इत मैथमेटिक्स ऑफ चांस चाप्टरिन्टे രണ്ടാമത്തെ വീഡിയോ ആണ് ഈ ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജിയോമെട്രിക്കൽ പ്രോബബിലിറ്റിനെ പറ്റിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോബബിലിറ്റിയുടെ ഇക്വേഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ് അപ്പോൾ ഇവിടെ ജിയോമെട്രിക്കൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് പ്രോബബിലിറ്റി ഇൻവോൾവ് ഫൈൻഡിങ് പ്രോബബിലിറ്റി ഇൻവോൾവിങ് ജിയോമെട്രിക്കൽ ഷേപ്സ് ജിയോമെട്രിക്കൽ ഷേപ്സ് ആയിട്ടുള്ള സർക്കിള് റെക്റ്റാംഗിള് പാരലോഗ്രാം ട്രപീസി അത്തരത്തിലുള്ള ഷേപ്പുകളൊക്കെ ഇൻവോൾവ് ആവുന്ന പ്രോബബിലിറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ജിയോമെട്രിക്കൽ പ്രോബബിലിറ്റി എന്ന ഭാഗത്ത് ചെയ്യുന്നത് അതിൻ്റെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത് ജിയോമെട്രിക്കൽ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനും നമ്മളൊരു ഇക്വേഷൻ യൂസ് ചെയ്യുന്നുണ്ട് ആ ഇക്വേഷനാണ് പ്രോബബിലിറ്റി ഈക്വൽ ടു favorable area whole divided by total area ഇതൊരു എക്സാമ്പിൾ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ എന്താണെന്ന് മനസ്സിലാവും അപ്പോൾ ചോദ്യം ഇതാണ് നിങ്ങൾ ഇവിടെ ഒരു ഫിഗർ കാണുന്നുണ്ടല്ലോ ഫിഗറിൽ ഒരു റെക്റ്റാംഗിൾ ആണുള്ളത് റെക്റ്റാംഗിളിൻ്റെ ലെങ്ത്ത് 3 meters അതിൻ്റെ ബ്രെഡ്ത്ത് 2 meters ഓക്കെ റെക്റ്റാംഗിളിൻ്റെ ലെങ്ത്ത് 3 meters ബ്രെഡ്ത്ത് 2 meters അതിൻ്റെ ഉള്ളിലൊരു സർക്കിൾ ഉണ്ട് സർക്കിളിൻ്റെ ഡയാമീറ്റർ എത്രയാണ് 1 meter ആണ് ഡയാമീറ്റർ 1 meter ലെങ്ത്ത് 3 ഡയാമീറ്റർ സർക്കിളിൻ്റെ ആണ് ഇത് റെക്റ്റാംഗിളിൻ്റെ ലെങ്ത്ത് 3 meters ബ്രെഡ്ത്ത് 2 meters അപ്പോൾ ചോദ്യം ഇതാണ് ഞാനൊരു ഡൈ ഇപ്പം നമ്മളുടെ സ്നേക്ക് ആൻഡ് ലാഡറിൻ്റെ ഡൈ അല്ലെങ്കിൽ ലുഡോയുടെ ഡൈ ഒരു ഡൈ കണ്ണടച്ച് ത്രോ ചെയ്യുമ്പോൾ അത് ഞാൻ കണ്ണടച്ചിട്ട് റെക്റ്റാംഗിളിൻ്റെ ഉള്ളിലേക്കാണ് ത്രോ ചെയ്യുന്നത് ത്രോ ചെയ്യുമ്പോൾ അത് സർക്കിളിൽ വന്നിട്ട് വീഴാനുള്ള പ്രോബബിലിറ്റി എന്താണെന്നാണ് ചോദ്യം എന്താണ് ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ ഒരു ഡൈ റെക്റ്റാംഗിളിൻ്റെ ഉള്ളിലേക്ക് ത്രോ ചെയ്യുമ്പോൾ റെക്റ്റാംഗിളിൻ്റെ ഉള്ളിലാണ് നമ്മുടെ സർക്കിൾ കിടക്കുന്നത് ആ സർക്കിളിൽ ആ ഡൈ വീഴാനുള്ള പ്രോബബിലിറ്റി എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് ഫേവറബിൾ ഏരിയ ബൈ ടോട്ടൽ ഏരിയ പ്രോബബിലിറ്റി ഈക്വൽ ടു ഫേവറബിൾ ഏരിയ ബൈ ടോട്ടൽ ഏരിയ ഇപ്പം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ് അത് വെച്ചിട്ട് ഈ ഏരിയ വരുന്ന ഫിഗേഴ്സൊക്കെ വരുമ്പോൾ നമുക്ക് പ്രോബബിലിറ്റി ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല കാരണം ഇപ്പോൾ നമ്മളൊരു ഡൈ ത്രോ ചെയ്യുമ്പോൾ അത് ഇതിലെ ഒരു പോയിന്റിലാണ് വന്ന് വീഴുക അല്ലേ ഒരു പോയിന്റിലാണ് വന്ന് വീഴുക ഈ സർക്കിളിൻ്റെ ഉള്ളിൽ അങ്ങനത്തെ എത്ര പോയിന്റ് ഉണ്ടാവും ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് ഉണ്ടാവും എത്ര പോയിന്റ് ഉണ്ട് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ആ ഇക്വേഷൻ ഇവിടെ ഉപയോഗിക്കൽ എന്തല്ല പോസിബിൾ അല്ല അപ്പോൾ നമ്മൾ ഇങ്ങനെ ഏരിയ വരുന്ന അല്ലെങ്കിൽ ജിയോമെട്രിക്കൽ ഷേപ്സ് വരുന്ന പ്രോബബിലിറ്റിയുടെ ക്വസ്റ്റ്യൻസിൽ ഈ ഇക്വേഷനാണ് യൂസ് ചെയ്യുക ഫേവറബിൾ ഏരിയ ബൈ ടോട്ടൽ ഏരിയ അപ്പം നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ആ ഡൈ സർക്കിളിൻ്റെ ഉള്ളിൽ വിടാനുള്ള പ്രോബബിലിറ്റിയാണ് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞതാണ് ഓക്കെ പറഞ്ഞതായിരുന്നു ഈ റെക്റ്റാംഗിളിലുള്ള ഡൈ ത്രോ ചെയ്യുമ്പോൾ അത് ഈ സർക്കിളിൻ്റെ ഉള്ളിൽ വിടാനുള്ള പ്രോബബിലിറ്റി അപ്പോൾ അക്കോർഡിംഗ് ടു ഈ ഇക്വേഷൻ അനുസരിച്ചിട്ട് ചോദ്യത്തിനനുസരിച്ചിട്ട് നമ്മൾ ഇക്വേഷൻ മാറ്റി എഴുതുകയാണ് ഓക്കെ അപ്പോൾ നമുക്ക് സർക്കിളിൻ്റെ ഉള്ളിൽ വീഴാനുള്ള പ്രോബബിലിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഫേവറബിൾ ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് സർക്കിൾ ഓക്കെ ഏരിയ ഓഫ് സർക്കിൾ ഹോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ എന്താണ് ഞാൻ ഡൈ ത്രോ ചെയ്യുന്നത് ഈ റെക്റ്റാംഗിളിൻ്റെ ഉള്ളിലേക്കാണ് അപ്പോൾ ടോട്ടൽ ഏരിയ ഏരിയ ഓഫ് റെക്റ്റാംഗിൾ ഓക്കെ ഏരിയ ഓഫ് സർക്കിൾ ഏരിയ ഓഫ് സർക്കിൾ എന്താണ് പൈ ആർ സ്ക്വയർ ആണ് അതായത് പൈ ഇൻറ്റു ഇതിൻ്റെ റേഡിയസ് എത്രയായിരിക്കും ഡയാമീറ്റർ 1 meter ആണ് അപ്പോൾ റേഡിയസ് 1/2 ഓക്കെ 1/2 ഇൻറ്റു 1/2 അപ്ലൈ സ്ക്വയർ ആവുള്ളൂ ഹോൾ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് റെക്റ്റാംഗിൾ എത്രയാണ് ഏരിയ ഓഫ് റെക്റ്റാംഗിൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് 3 × 2 അപ്പോൾ പൈ ഇൻറ്റു 1/2 × 1/2 പൈ ഇൻറ്റു 1/4 ഹോൾ ഡിവൈഡഡ് ബൈ 6 വിച്ച് ഇസ് ഈക്വൾ ടു പൈ ബൈ 4 ഹോൾ ഡിവൈഡഡ് ബൈ 6 വിച്ച് ഇസ് ഈക്വൾ ടു പൈ ബൈ 24 ഓക്കെ പൈ എത്രയാണ് പൈയുടെ വാല്യൂ 3.14 ആണ് അല്ലെങ്കിൽ നമുക്കതിനെ 22/7 എന്നാക്കി എഴുതാം അപ്പോൾ നമുക്ക് പൈ അപ്രോക്സിമേറ്റ്ലി ഈക്വൾ ടു 22/7
7 ഓക്കേ അപ്പോൾ പൈനെ നമുക്ക് മാറ്റി എഴുതുമ്പോൾ 22/7 ഹോൾ ഡിവൈഡഡ് ബൈ 24 which is equal to 22 into 22/7 into 24 എന്ന് വരും 11 times 12 times അപ്പോൾ 11/84 എന്ന് വരും അതായത് 22 ൽ 2 11 times 24 ൽ 2 12 times അപ്പോൾ ഇതിനെ നമുക്ക് 11/7 into 12 എന്ന് എഴുതാൻ പറ്റും ഈ 11 ആണ് ഇവിടെ കിടക്കുന്നത് 7 into 12 എത്രയാണ് 84 അപ്പോൾ 11/84 ആണ് ആ ഡൈ ത്രോ ചെയ്യുമ്പോൾ അത് ഈ സർക്കിളിൻ്റെ ഉള്ളിലേക്ക് വീഴാനുള്ള പ്രോബബിലിറ്റി സാധ്യത ഓക്കെ നമുക്ക് അടുത്ത ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം ഇതിലെ ആദ്യത്തെ ചോദ്യം എ മിസ്സിംഗ് ഹെലികോപ്റ്റർ ഈസ് റിപ്പോർട്ടഡ് ടു ഹാവ് ക്രാഷ് സംവെയർ ഇൻ ദ റെക്റ്റാങ്കുലർ റീജിയൻ ഷോൺ ഇൻ ഫിഗർ ഒരു മിസ്സിംഗ് ആയിട്ടുള്ള ഹെലികോപ്റ്റർ കാണാതായിട്ടുള്ള ഒരു ഹെലികോപ്റ്റർ ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ള റെക്റ്റാങ്കുലർ റീജിയനിൽ എവിടെയോ തകർന്നു വീണിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കവിടെ ഒരു റെക്റ്റാങ്കുലർ റീജിയൻ കാണാം അല്ലേ ഒരു ഫോറസ്റ്റാണ് ഇതാണ് ആ ഫോറസ്റ്റിൻ്റെ ഭാഗം അതിൻ്റെ സൈഡിലായിട്ട് എന്തുണ്ട് ഒരു ലേക്ക് ഉണ്ട് ഓക്കെ കുറച്ച് മെഷർമെൻറ്റ്സ് ഒക്കെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഓക്കെ ഈ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് 9 kilometers ആണ് അതിൻ്റെ വിഡ്ത്ത് 5 kilometers ആണ് റെക്റ്റാങ്കുലർ റീജിയൻ്റെ പിന്നെ ലേക്കിൻ്റെ ലെങ്ത്തും വിഡ്ത്ത് തന്നിട്ടില്ല പക്ഷേ ഇതിൽ തന്നിട്ടുള്ള അളവുകൾ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ക്രാഷ്ഡ് ഇൻസൈഡ് ദ ലേക്ക് ഷോൺ ഇൻ ഫിഗർ ഹെലികോപ്റ്റർ ഈ റെക്റ്റാങ്കുലർ റീജിയനിൽ എവിടെയോ തകർന്നു വീണിട്ടുണ്ട് കണ്ടുപിടിക്കേണ്ടത് ഇതാണ് റെക്റ്റാങ്കുലർ റീജിയനിൽ ഒരു ലേക്ക് ഉണ്ട് ദേ ഒരു ലേക്ക് ഉണ്ട് ആ ലേക്കിൽ ഹെലികോപ്റ്റർ തകർന്നു വീഴാനുള്ള പ്രോബബിലിറ്റി തകർന്നു വീഴുന്നത് ആ ലേക്കിലായിട്ടിരിക്കാനുള്ള ലേക്കിലായിരിക്കാനുള്ള പ്രോബബിലിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമുക്കറിയാം പ്രോബബിലിറ്റി ഈക്വൾ ടു ഫേവറബിൾ ഏരിയ ബൈ ടോട്ടൽ ഏരിയ ഇവിടെ പ്രോബബിലിറ്റി ഈക്വൾ ടു ലേക്കിൽ തകർന്നു വീഴാനുള്ള പ്രോബബിലിറ്റിയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അപ്പം നമ്മുടെ ഫേവറബിൾ ഏരിയ എന്താണ് ഏരിയ ഓഫ് ദ ലേക്ക് ഓക്കെ ഏരിയ ഓഫ് ലേക്ക് പിന്നെ അതെവിടെയാണ് തകർന്നു വീഴുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആ റെക്റ്റാങ്കുലർ റീജിയനിലാണ് തകർന്നു വീഴുന്നത് അപ്പോൾ ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദ റെക്റ്റാങ്കുലർ റീജിയൻ ആ റെക്റ്റാങ്കുലർ റീജിയൻ്റെ ഉള്ളിലാണ് എന്തുള്ളത് ലേക്ക് ഉള്ളത് ഓക്കെ അപ്പോൾ ഏരിയ ഓഫ് റെക്റ്റാങ്കുലർ റീജിയൻ ഓക്കെ ഇനി ഏരിയ ഓഫ് ലേക്ക് എന്താണ് ലേക്ക് റെക്റ്റാങ്കുലർ ഷേപ്പിലാണ് കേട്ടോ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ലെങ്കിലും ലേക്ക് എന്താണ് റെക്റ്റാങ്കുലർ ഷേപ്പിലാണ് ഓക്കെ ഫിഗറിൽ റെക്റ്റാങ്കുലർ ഷേപ്പാണ് അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും വിഡ്ത്തും അറിഞ്ഞാൽ അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ലെങ്ത്തും ബ്രെഡ്ത്തും അല്ലെങ്കിൽ വിഡ്ത്തും ലെങ്ത്തും ബ്രെഡ്ത്തും അറിയണം ഓക്കെ ഇതിൽ ലെങ്ത്തും ബ്രെഡ്ത്തും അറിയില്ല ലേക്കിൻ്റെ ലെങ്ത്തും തന്നിട്ടില്ല ബ്രെഡ്ത്തും തന്നിട്ടില്ല പക്ഷേ ഇത് ടോട്ടൽ 9 kilometers ആണ് ഇത്രയും 6 ആണെങ്കിൽ ഈ ഭാഗം എത്രയായിരിക്കും ഇത് എത്രയാണ് ഇത് 3 kilometers ആണ് ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ റെക്റ്റാങ്കുലർ റെക്റ്റാങ്കിൾ ആർ ഈക്വൽ ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ റെക്റ്റാങ്കിൾ ആർ ഈക്വൽ അപ്പോൾ ഈ സൈഡും ഈക്വൽ ആണ് ഇത്രയും ഭാഗം 6 ആണ് ഇത് ടോട്ടൽ 9 ആണ് ആവുക ഇത്രയും ഭാഗം 6 ആണെങ്കിൽ ഇത് എത്ര ആവും ഇത് 3 ആവും സിമിലർലി ഇത് 5 ആണ് ഇത്രയും ഭാഗം 2 ഇത് 5 ആണെങ്കിൽ ഇതും എത്രയാണ് ഈ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ് 5 ആണ് ഇത്രയും ഭാഗം 2 ആണെങ്കിൽ ഇത് എത്രയാവും ഇത് 3 kilometers ആവും ഓക്കെ അപ്പോൾ ഏരിയ ഓഫ് ലേക്ക് എത്രയാണ് വരിക 3 into 3 ലെങ്ത് ഇൻറ്റു ബ്രെഡ് ഓക്കെ ഇനി ഏരിയ ഓഫ് റെക്റ്റാങ്കുലർ റീജിയൻ എത്രയാണ് വരിക 9 into length into breadth 9 into 5 ഓക്കെ 3 into 3 9 divided by 9 into 5 45 ഓക്കെ 9-ലും 45-ലും കോമൺ ആയിട്ട് ഏതെങ്കിലും നമ്പർ പോവും 9 അപ്പോൾ 9 വെച്ചിട്ട് നമ്മളൊന്ന് ക്യാൻസൽ ചെയ്യാം 9-ൽ 9 1 times 45-ൽ 9 5 times അപ്പോൾ 1/5 ആണ് ഹെലികോപ്റ്റർ ലേക്കിൽ ക്രാഷ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഓക്കെ
പിന്നെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ പ്രോബിലിറ്റി ഇതൊരു ഡെസിമൽ നമ്പറാണ് അല്ലേ. പ്രോബിലിറ്റിയുടെ ഏറ്റവും മിനിമം വാല്യൂ 0, മാക്സിമം വാല്യൂ 1. നമുക്ക് കിട്ടുന്ന പ്രോബിലിറ്റി മിക്കവാറും 0-ൻ്റെയും 1-ൻ്റെയും ഇടയിലുള്ള ഒരു സംഖ്യ ആയിരിക്കാം, അല്ലെങ്കിൽ 0 ആയിരിക്കാം, അല്ലെങ്കിൽ 1 ആയിരിക്കാം. 1-നേക്കാൾ വലിയൊരു പ്രോബിലിറ്റി നിങ്ങൾക്ക് ഉത്തരം കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ഉത്തരം തെറ്റാണ്. ഓക്കെ, ഇനി ഇതിനെ പേഴ്സൻറ്റേജ് ആക്കി മാറ്റാൻ എന്ത് ചെയ്താൽ മതി? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് പേഴ്സൻറ്റേജ് ആക്കി മാറ്റാം. ഓക്കെ, അപ്പോൾ 1/5 പേഴ്സൻറ്റേജ് ആക്കി മാറ്റുമ്പോൾ 1/5 × 100 എത്രയാണ്? 120. എത്രയാണ്? 20%. അപ്പോൾ 20% ചാൻസ് ഉള്ളൂ. എന്തിന്? ഹെലികോപ്റ്റർ ലേക്കിൽ ക്രാഷ് ചെയ്യാൻ. ഓക്കെ, ലേക്കിൽ ക്രാഷ് ചെയ്യാൻ ആകെ 20% ചാൻസ് ഉള്ളൂ. ബാക്കി 80% സാധ്യതയും എന്താണ്? ലേക്കിനെ പുറത്ത് റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിലുള്ള ഏരിയയിൽ ഹെലികോപ്റ്റർ ക്രാഷ് ചെയ്യാനാണ്. ഓക്കെ, ബിക്കോസ് എന്തുകൊണ്ടായിരിക്കും? നമ്മൾ സൈസ് കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഫോറസ്റ്റിൻ്റെ സൈസ് വളരെ വലുതാണ്, അതിൻ്റെ ഒരു ചെറിയ ഭാഗത്തെ എന്തുള്ളൂ? ലേക്കുള്ളൂ. അപ്പോൾ ലേക്കിൽ ഹെലികോപ്റ്റർ ക്രാഷ് ചെയ്യാനുള്ള സാധ്യത എന്താണ്? കുറവാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, എ സ്ക്വയർ വിത്ത് ഓൾ വെർട്ടിസസ് ഓൺ ദ സർക്കിൾ ഈസ് ഗിവൺ. ഒരു സർക്കിൾ തന്നിട്ടുണ്ട്, ആ സർക്കിളിൻ്റെ ഉള്ള ഒരു സ്ക്വയർ ഉണ്ട്, ആ സ്ക്വയറിൻ്റെ 4 വെർട്ടിസസും സർക്കിളിലാണ് കിടക്കുന്നത്. 1, 2, 3, 4. ഓക്കെ, കാൽക്കുലേറ്റ് ദ പ്രോബിലിറ്റി ഓഫ് എ ഡോട്ട് പുട്ട് വിത്തൗട്ട് ലുക്കിംഗ് ടു ബി വിത്തിൻ ദ ഷെയ്ഡഡ് റീജിയൻ. എന്താണ് ചോദ്യം? ഈ സർക്കിളിൽ നോക്കാതെ ഒരു കുത്തിടുമ്പോൾ അത് ആ ഷെയ്ഡഡ് റീജിയനിലാവാനുള്ള സാധ്യത, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആ ഷെയ്ഡഡ് റീജിയൻ എന്ന് പറഞ്ഞാൽ ആ സ്ക്വയറാണ് അല്ലേ, സ്ക്വയറാണ് ഷെയ്ഡഡ് റീജിയൻ. ഇപ്പം ഷെയ്ഡഡ് റീജിയൻ അല്ലാതെ ഡോട്ടിടാണെങ്കിൽ അത് എവിടെ വരിക? ഷെയ്ഡഡ് റീജിയൻ അല്ലാതെ ഇതിൻ്റെ ഉള്ളിൽ വരാം, ഇതിൻ്റെ ഉള്ളിൽ വരാം, ഇതിൻ്റെ ഉള്ളിൽ വരാം. അപ്പം നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഒരു ഡോട്ടിടുക, നോക്കാതെ ഒരു ഡോട്ടിടാണ് ഈ സർക്കിളിൻ്റെ ഉള്ളിൽ. അങ്ങനെ ഡോട്ടിടുമ്പോൾ അത് ഈ ഷെയ്ഡഡ് റീജിയൻ്റെ ഉള്ളിൽ വരാനുള്ള പ്രോബിലിറ്റി. ഷെഡഡ് റീജിയൻ എന്താണ്? ഷെഡഡ് റീജിയൻ ആ സ്ക്വയറാണ്. ഓക്കെ, അത് ക്വസ്റ്റ്യനിൽ നോക്കുമ്പോൾ മനസ്സിലാവും. ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ പ്രോബിലിറ്റി ഈക്വൽ ടു നമുക്കറിയാം ഫേവറബിൾ ഏരിയ ബൈ ടോട്ടൽ ഏരിയ. ജിയോമെട്രിക്കൽ ഷേപ്സ് വരുമ്പോൾ പ്രോബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഫേവറബിൾ ഏരിയ ബൈ ടോട്ടൽ ഏരിയ. അപ്പോൾ ഇവിടെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ള ഷെയ്ഡഡ് റീജിയനിൽ ഡോട്ട് വീഴാനുള്ള സാധ്യതയാണ്. ഷെയ്ഡഡ് റീജിയൻ എന്താണ്? സ്ക്വയറാണ്. അപ്പോൾ നമ്മുടെ ഫേവറബിൾ ഏരിയ എന്താണ്? ഏരിയ ഓഫ് സ്ക്വയർ, ഏരിയ ഓഫ് സ്ക്വയർ ബൈ ഏരിയ ഓഫ് സർക്കിൾ. ഇനി ഏരിയ ഓഫ് സ്ക്വയർ കണ്ടുപിടിക്കാം നമുക്ക്. ഏരിയ ഓഫ് സ്ക്വയർ, ആ സ്ക്വയറിൻ്റെ സൈഡ് 2 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. സ്ക്വയറിൻ്റെ ഒരു സൈഡ് തന്നിട്ടുണ്ടെങ്കിൽ ഏരിയ കണ്ടുപിടിച്ചൂടെ? ഏരിയ ഓഫ് സ്ക്വയർ ഈക്വൾ ടു സൈഡ് ഇൻറ്റു സൈഡ്, അതായത് 2 × 2 വിച്ച് ഈസ് ഈക്വൾ ടു 4 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ഇനി ഏരിയ ഓഫ് സർക്കിൾ, ഏരിയ ഓഫ് സർക്കിൾ എന്താണ്? πr² എന്താണ്? πr² പക്ഷേ ക്വസ്റ്റ്യനിൽ സർക്കിളിൻ്റെ റേഡിയസ് അറിയോ? ഇല്ല. പക്ഷേ ഇതൊരു സ്ക്വയർ അല്ലേ, ആ സ്ക്വയറിൻ്റെ 4 ആംഗിളുകളും എന്താണ്? 90 ഡിഗ്രി അല്ലേ, അല്ലേ? ഇനി ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ 4 മൂലകളും സർക്കിളിലായിട്ടുള്ള ഒരു സ്ക്വയർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സ്ക്വയറിൻ്റെ ഡയഗണലും സർക്കിളിൻ്റെ ഡയാമീറ്ററും സെയിം ആയിരിക്കും. എന്തുകൊണ്ടാണ്? നമുക്കറിയായിരുന്നു ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ. ഡയാമീറ്ററിൻ്റെ 2 അറ്റവും സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ എന്താണ്? 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി 90 ഡിഗ്രി ആണെങ്കിൽ ഈ ഡയഗണൽ എന്താവും? സർക്കിളിൻ്റെ ഡയാമീറ്റർ ആവും. ഇത് 2 ആണെങ്കിൽ ഇത് എത്രയാണ്? 2 ആണ്. എന്തുകൊണ്ടാണ്? ഓൾ സൈഡ്സ് ഓഫ് എ സ്ക്വയർ ആർ ഈക്വൽ. ഇനി ഇതിന് ഞാൻ A, B, C എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ ട്രയാങ്കിളിന്, ഒരു ട്രയാങ്കിളിൻ്റെ റൈറ്റ് ആംഗിളിൻ്റെ ട്രയാങ്കിളാണ്. എന്തുകൊണ്ടാണ്? ഒരു ആംഗിൾ 90 ഡിഗ്രി ആയതുകൊണ്ടാണ്. റൈറ്റ് ആംഗിളിൻ്റെ ട്രയാങ്കിളിൻ്റെ 2 സൈഡ് അറിയാം, ഒരു സൈഡ് അറിയില്ല. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യാം? പൈതഗോറസ് തിയറം എന്തായിരുന്നു? ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ, അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. അപ്പോൾ ഇവിടെ ബേസ് 2 സെൻറ്റിമീറ്റർ, ഓൾട്ടിറ്റ്യൂഡ് 2 സെൻറ്റിമീറ്റർ, ഹൈപ്പോട്ടന്യൂസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പൈതഗോറസ് തിയറം പ്രകാരം AC² = AB² +
ബി സി സ്ക്വയർ എ ബി എത്രയാണ് ടു ടു സ്ക്വയർ പ്ലസ് ബി സി എത്രയാണ് അതും ടു ടു സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ ഫോർ പ്ലസ് ഫോർ എത്രയാണ് എയ്റ്റ് ആണ് അപ്പോൾ എ സി സ്ക്വയർ ഈക്വൾ ടു എയ്റ്റ് ആണെങ്കിൽ എ സി ഈക്വൾ ടു റൂട്ട് എയ്റ്റ് റൂട്ട് എയ്റ്റ് നമുക്ക് മാറ്റി എഴുതിക്കൂടെ റൂട്ട് എയ്റ്റ് പ്രൈം ഫാക്ടറൈസ് ചെയ്ത് നോക്കുക എട്ട് എട്ടിൽ ഡിവൈഡായി പോകുന്ന ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ഏതാണ് രണ്ട് എട്ടിൽ രണ്ട് എത്ര പ്രാവശ്യം പോകും നാല് വീണ്ടും രണ്ട് പോകുമോ നോക്കുക ഓ രണ്ട് എത്ര പ്രാവശ്യം രണ്ട് പ്രാവശ്യം ഇനി പോവോ ഇല്ല അപ്പോൾ എയ്റ്റ് ഈക്വൾ ടു ടു ഇൻറ്റു ടു ഇൻറ്റു ടു റൂട്ട് എയ്റ്റ് ഈക്വൾ ടു ഇതിൽ പെയറായിട്ടുള്ളതിനെ പുറത്തെടുത്തു പെയറില്ലാത്തതിനെ റൂട്ടിൻ്റെ ഉള്ളിൽ എഴുതി റൂട്ട് എയ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ടു റൂട്ട് ടു അപ്പോൾ റൂട്ട് എയ്റ്റ് ഈക്വൾ ടു ടു റൂട്ട് ടു എ സി സ്ക്വയറാണ് എയ്റ്റ് എ സി റൂട്ട് എയ്റ്റ് അപ്പോൾ എ സി എത്രയാണെന്ന് കിട്ടി നമുക്ക് ടു റൂട്ട് ടു ആണെന്ന് കിട്ടി ഇനി എ സി ഈക്വൾ ടു ടു റൂട്ട് ടു ആണെങ്കിൽ എ സി എന്താണ് ഡയാമീറ്റർ ആണ് റേഡിയസ് എന്താവും റേഡിയസ് ഡയാമീറ്ററിൻ്റെ പകുതി അല്ലേ റേഡിയസ് അപ്പോൾ റേഡിയസ് ഈക്വൾ ടു ടു റൂട്ട് ടു ബൈ ടു ഈ ടൂൻ ടൂൻ കട്ടായി പോവും റേഡിയസ് ഈക്വൾ ടു റൂട്ട് ടു ഓക്കെ ഇനി പ്രോബബിലിറ്റി കണ്ടുപിടിച്ചൂടെ അപ്പോൾ പ്രോബബിലിറ്റി ഈക്വൾ ടു ഏരിയ ഓഫ് സ്ക്വയർ എത്രയാണ് ഫോർ സെൻറ്റിമീറ്റർ ആണ് ഫോർ ബൈ ഫോർ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് കേട്ടോ അപ്പോൾ ഫോർ ബൈ ഏരിയ ഓഫ് സർക്കിൾ എത്രയാണ് ഏരിയ ഓഫ് സർക്കിൾ നമുക്ക് റേഡിയസ് കിട്ടിയിട്ടുണ്ട് ഏരിയ ഓഫ് സർക്കിൾ പൈ ആർ സ്ക്വയർ ആണ് അപ്പോൾ പൈ ഇൻറ്റു റേഡിയസ് റൂട്ട് ടു റൂട്ട് ടു സ്ക്വയർ വിച്ച് ഇസ് ഈക്വൾ ടു ഈക്വൾ ടു ഫോർ അതുപോലെ തന്നെ പൈ ഇൻറ്റു റൂട്ട് ടു സ്ക്വയർ എന്താ വരിക റൂട്ട് ടു ഇൻറ്റു റൂട്ട് ടു റൂട്ട് ടു ഇൻറ്റു റൂട്ട് ടു എന്താണ് ടു അപ്പോൾ ഫോർ ബൈ ടു പൈ എന്ന് വരും ഫോറിലും ടുവിലും ടു കോമൺ ആണ് ഫോറിൽ ടു ടു ടൈംസ് ടുവിൽ ടു വൺ ടൈം അപ്പോൾ ടു ബൈ പൈ എന്ന് വരും ഓക്കെ ടു ബൈ പൈ ആണ് അതിൻ്റെ ആൻസർ ഈ പൈ അപ്രോക്സിമേറ്റ്ലി ഈക്വൾ ടു ട്വൻറ്റി ടു ബൈ സെവൻ ആണ് അപ്പോൾ വിച്ച് ഇസ് ഈക്വൾ ടു ടു ബൈ പൈ എത്രയാണ് ട്വൻറ്റി ടു ബൈ സെവൻ എങ്ങനെയാണ് നമ്മൾ ഫ്രാക്ഷൻസിനെ ഡിവൈഡ് ചെയ്യുക ന്യൂമറേറ്ററിന് അതുപോലെ തന്നെ വയ്ക്കുക ഡിനോമിനേറ്ററിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യുക ഇറ്റ്സ് ഈക്വൾ ടു ടു ഇൻറ്റു സെവൻ ബൈ ട്വൻറ്റി ടു ഈക്വൾ ടു ടു ഇൻറ്റു സെവൻ എത്രയാണ് ഫോർട്ടീൻ ബൈ വൺ ഇൻറ്റു ട്വൻറ്റി ടു ട്വൻറ്റി ടു അപ്പോൾ ഫോർട്ടീൻ ബൈ ട്വൻറ്റി ടു ആണ് എന്താ പ്രോബബിലിറ്റി എന്തിനുള്ള പ്രോബബിലിറ്റി ആണ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ ഡോട്ട് വിൽ ബി ഇൻ ദ ഷെയ്ഡഡ് റീജിയൻ അടുത്ത ക്വസ്റ്റ്യൻ ഇൻ ദ ഫിഗർ ദർ ആർ ടു സെമി സർക്കിൾസ് അവിടെ ഫിഗർ നോക്കുക ആ ഫിഗറിൽ രണ്ട് സെമി സർക്കിളാണ് വലിയ സെമി സർക്കിളും ചെറിയ സെമി സർക്കിളും ഓക്കെ ദ സെന്റർ ഓഫ് ദ ബിഗർ സർക്കിൾ ഈസ് ഫോർ വലിയ സർക്കിളിന്റെ സെന്റർ ആണെന്ന് ഓ ഓക്കെ വലിയ സർക്കിളിന്റെ വലിയ സെമി സർക്കിളിന്റെ സെന്റർ ആണ് ഓ ഓക്കെ ഇഫ് എ ഡോട്ട് ഈസ് പുട്ട് ഇൻസൈഡ് ദ ബിഗർ സെമി സർക്കിൾ ബൈ ക്ലോസിംഗ് ദ ഐസ് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഇറ്റ് ബീയിങ് ഇൻസൈഡ് ദ സ്മോളർ സെമി സർക്കിൾ നമ്മൾ കണ്ണടച്ചിട്ട് ഈ വലിയ സെമി സർക്കിളിന്റെ ഉള്ളിലൊരു ഡോട്ട് ഇടുമ്പോൾ അത് ആ ചെറിയ സെമി സർക്കിളിൽ ആവാനുള്ള പ്രോബബിലിറ്റിയാണ് കണ്ടുപിടിക്കുന്നത് എന്താണ് കണ്ടുപിടിക്കുന്നത് നമ്മൾ കണ്ണടച്ച് വലിയ സെമി സർക്കിളിൽ ഡോട്ട് ഇടുമ്പോൾ ആ ഡോട്ട് ഈ ചെറിയ സെമി സർക്കിളിനുള്ളിൽ വിടാനുള്ള പ്രോബബിലിറ്റി ഓക്കെ ഈ രണ്ട് സെമി സർക്കിളിന്റെ ഒരു മെഷർമെന്റ്സ് നമുക്ക് തന്നിട്ടില്ല ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നിട്ടുള്ളത് അപ്പോ ഈ വലിയ സെമി സർക്കിളിന്റെ റേഡിയസ് ഡയാമീറ്റർ ആരാണെങ്കിൽ
Thank you.